നമസ്കാരം. നമ്മുടെ ജലീൽ മന്ത്രിയാണ് ഇപ്പോൾ സംസാര വിഷയം. മാധ്യമങ്ങളിലൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ ചില ന്യായീകരണ കമ്മികളൊക്കെ മാധ്യമങ്ങൾ അനവധി നുണ പറയുമ്പോൾ മന്ത്രി ഒരു നുണ പറഞ്ഞോട്ടെ എന്നാണ് പ്രമുഖനായ ഒരു ഇടതുപക്ഷ നേതാവ്, സി പി എമ്മിന്റെ നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ ചോദിച്ചത്. അപ്പോൾ അവതാരകൻ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, മാധ്യമങ്ങൾ വാർത്തകളാണ് നൽകുന്നത്, പക്ഷേ സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ ഇത്തരത്തിൽ നുണ പറയുന്നത്? ഒരു നുണ പോലും പറയില്ല, അല്ലെങ്കിൽ തികച്ചും സത്യസന്ധമായി മാത്രമേ പെരുമാറൂ എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ മന്ത്രി ഇത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ നടത്തിയത്, അതായത് ചോദ്യം ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് നിഷേധിക്കുകയും പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും ചെയ്ത വിഷയമൊക്കെയാണ് ചർച്ചയായത്. ഇപ്പോൾ ജലീലിന്റെ, മന്ത്രി ശ്രീ കെ ടി ജലീലിന്റെ ആസ്തി സംബന്ധിച്ചും ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഈ സാധാരണക്കാരായ ആളുകൾ നടക്കുന്നത് പോലെ തന്നെ നടക്കുന്ന ജനപ്രതിനിധികളും നേതാക്കന്മാരുമുണ്ട്. ഇടതുപക്ഷത്തിന്റെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും വയനാട്ടുകാരനുമായ ശ്രീ സി കെ ശശീന്ദ്രൻ എം എൽ എ, അതുപോലെ പഴയ പെരുമ്പാവൂർ എം എൽ എ സാജു പോൾ, അതുപോലെ തിരുവനന്തപുരത്തെ പ്രമുഖനായ ജനതാദൾ നേതാവ് നീലലോഹിൻദാസൻ നാടാർ, ഇവരൊക്കെ വളരെ അവരുടെ വേഷത്തിലും അവരുടെ പ്രവൃത്തിയിലുമൊക്കെ വളരെ ലാളിത്യം കാണിക്കുന്ന ആളുകളാണ്. ജലീൽ മന്ത്രി നമ്മുടെ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് അദ്ദേഹത്തിന് ആസ്തി ഒന്നുമില്ല എന്നാണ്, ഏതാണ്ട് ഒന്നുമില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്ത പൊതു സത്യവാങ്മൂലത്തിൽ 76 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട് എന്നൊക്കെ പറയുന്നതായി അറിയുന്നു, വ്യക്തമായി അറിയില്ല. എന്തായാലും നിയമസഭയിൽ വെച്ച കാര്യങ്ങൾ എന്താണ് എന്ന് വെറുതെ ഒന്ന് നോക്കാം. ജലീൽ മന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഒന്ന് അറിയണ്ടേ നമുക്ക്. വീടിന് വെള്ളപൂശാൻ വീടിന്റെ ആധാരം പണയപ്പെടുത്തേണ്ടി വന്നതായി മന്ത്രി കെ ടി ജലീൽ. ഭാര്യയ്ക്കോ മക്കൾക്കോ സ്വർണമൊന്നുമില്ല, അഴിമതിയിലൂടെ പണമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് സ്ഥാപിക്കാൻ മന്ത്രി തന്നെയാണ് ദാരിദ്ര്യത്തിന്റെ കണക്ക് നിയമസഭയിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാട്ടിൽ 15.5 സെന്റ് സ്ഥലവും വീടുമുണ്ട്, അതിന്റെ ആധാരം പക്ഷേ നിയമസഭയിലാണ് പണയം വെച്ചിരിക്കുന്നത്. വീട് പെയിന്റ് അടിക്കാനായി ആധാരം വെച്ച് ലോൺ എടുത്തു. 10 വർഷമായി എം എൽ എയും അതിനു മുൻപ് കോളേജ് അധ്യാപകനുമായിരുന്ന ആൾ പെയിന്റ് അടിക്കാൻ ആധാരം പണയപ്പെടുത്തി എന്നത് ജനം വിശ്വസിക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ സംശയമായിരിക്കുന്നത്. ഭാര്യയ്ക്കോ മക്കൾക്കോ സ്വർണമില്ല, മക്കളുടെ വിദ്യാഭ്യാസത്തിനും തനിക്ക് കാര്യമായി പൈസ ചെലവായിട്ടില്ല എന്നാണ് ജലീൽ പറയുന്നത്. മൂത്ത മകൾ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എം എസ് കഴിഞ്ഞു, സിലിക്കൺ വാലിയിൽ ഇന്റലിൽ ജോലി ചെയ്യുന്നു. വളരെ ചെറിയ സ്ഥാപനമാണ്, ഇന്റലിലാണ് ജോലി ചെയ്യുന്നത്, വളരെ തുച്ഛമായ ശമ്പളം മാത്രമേ കിട്ടൂ. പിതാവിന് വീട് പെയിന്റടിക്കാൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്, മകളൊന്നും കൊടുക്കുന്നില്ലായിരിക്കും, എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ആധാരമൊക്കെ നിയമസഭയിൽ പണയപ്പെടുത്തി ലോൺ എടുക്കേണ്ടി വന്ന അവസ്ഥയിലാണ് ജലീൽ മന്ത്രി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭർത്താവും അവിടെ ആപ്പിളിൽ ജോലി ചെയ്യുന്നു, മരുമകനും ഒട്ടും നല്ല ഒരു പൊസിഷനിലല്ല, ആപ്പിളിന്റെ ഏതോ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്, ആപ്പിൾ എന്ന് പറയുന്ന ലോകോത്തര കമ്പനിയുടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ പൂനെയിൽ എൽ എൽ ബി പഠിക്കുന്നു, മൂന്നാമത്തെ ആൾ പോർട്ട് ബ്ലെയറിൽ അവിടെ എം ബി ബി എസ് പഠിക്കുന്നു. കുട്ടികളെ ഇത്രയുമൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പണമൊന്നും ചിലവാകില്ല എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും അത് ജനത്തെ വിശ്വസിപ്പിക്കാൻ അല്പം പാടുപെടും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പറയുന്നതിനൊക്കെ ഒരു യുക്തി വേണ്ടേ? ഇത്രയും ഈ മൂന്ന് കുട്ടികളും ഇത്രയൊക്കെ പഠിക്കുന്നു, മൂത്ത മകൾ നല്ല ജോലി, മരുമകനും നല്ല ജോലി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും 10 പൈസ കയ്യിലില്ല എന്നാണ് പറയുന്നത്. പണ്ട് എ കെ ആന്റണി പറഞ്ഞത് ഓർമ്മ വരുന്നു, 10 പൈസയില്ല. വളരെ മൃഗീയമാണ്, പൈശാചികമാണ് നമ്മുടെ ഖജനാവിന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് പോലെ ജലീൽ മന്ത്രിയുടെ അവസ്ഥ വളരെ മൃഗീയമാണ്, പൈശാചികമാണ് എന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് ആയതിനെ ജലീൽ വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാണ്, അതായത് മതപരമായി ജീവിക്കുന്ന ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റില്ല എന്നാണ് പൊതുബോധം. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആവണോ, നിങ്ങൾ ഇമ്പിച്ചി ബാവയെ പോലെയോ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയോ ഒരു മുസ്ലിം ആയിക്കോ എന്ന് മനോഭാവം പുലർത്തിക്കൊണ്ടും അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇപ്പോൾ മതപരമായ കാര്യവും കമ്മ്യൂണിസവും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്തൊക്കെയായാലും ഈ ഇടതുപക്ഷവുമായി വിശിഷ്യ സി പി എമ്മുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ജലീൽ മന്ത്രിയുടെ അഭേദ്യമായ ബന്ധം സൂചിപ്പിക്കുന്നതും അത് വെളിവാക്കുന്നതുമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഇത്തരം ദാരിദ്ര്യം പറയുകയും തന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ജലീൽ മന്ത്രി ഇത്തരം കാര്യങ്ങൾ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ ഖുറാന്റെ മറവിൽ തട്ടിപ്പും എന്തെങ്കിലുമൊക്കെ നടത്തി എന്ന് വിശ്വസിക്കാൻ ജനങ്ങൾ പ്രയാസപ്പെടുമോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ജലീൽ മന്ത്രിയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പലപ്പോഴും ഇപ്പോൾ ഒരു വല്ലാത്തൊരു ചിന്തയാണ് ജനങ്ങൾക്ക് വരുന്നത്, ഇതെന്ത് മനുഷ്യൻ എന്നുള്ളതായിരിക്കാം. ഇത്രയൊക്കെ നടത്തിയിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ അടിസ്ഥാനമായി ഇപ്പോൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം എത്രയോ കാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നു, ലീഗിലും ഒക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ്, തുടർന്ന് ഇങ്ങോട്ടാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായത്, ഇടതുപക്ഷം അദ്ദേഹത്തെ ചേർത്തിട്ടില്ല എന്ന് പറയുന്നു. എന്തൊക്കെയായാലും ജലീൽ മന്ത്രി ഇതൊരു ചോദ്യചിഹ്നമായി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്.
സിപിഎമ്മിന് അദ്ദേഹം ചോദ്യ ചിഹ്നമൊന്നും ആയിരിക്കില്ല. വളരെ ശക്തമായ വിശദീകരണങ്ങളും അതുപോലെ തന്നെ ഇഡി രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരണ കമ്മികൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ജലീലിനെ ഇനി വരും ദിവസങ്ങളിൽ ഇഡി ചോദ്യം ചെയ്യും, മറ്റ് ഏജൻസികളും ചോദ്യം ചെയ്യും എന്നറിയുന്നു. അവരോടൊക്കെ ഈ നിയമസഭയിൽ കൊണ്ട് ആധാരം പണയം വെച്ച കഥയൊന്നും ദയവ് ചെയ്ത് പറയരുത്, അങ്ങേക്ക് തന്നെ നാണക്കേടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അങ്ങ് ഇത്രയും കാലം മന്ത്രിയായിരുന്ന വ്യക്തിയല്ലേ, ഇത്രയും കാലം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയല്ലേ, ആധാരം പണയപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ ആധാരം പണയപ്പെടുത്തി വീടിന് പെയിന്റ് അടിക്കാനും ഒക്കെ അല്ലെങ്കിലും ആലോചിച്ച് നോക്കൂ അതിന്റെ യുക്തി. ആധാരം പണയപ്പെടുത്തി ആരെങ്കിലും വീടിന് പെയിന്റ് അടിക്കുമോ? വീട് പെയിന്റ് അടിക്കുന്നില്ലെങ്കിൽ അടിക്കണ്ട. ആധാരം പണയപ്പെടുത്തി വീടിന് പെയിന്റ് അടിക്കുന്ന ഒരു വ്യക്തിയെ കേരള ജനത ആദ്യമായി കാണുകയായിരിക്കും അല്ലെ? വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.